നമസ്കാരം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ നഗരസഭ എന്ന് അന്തംകമ്മികൾ തള്ളി മറിക്കുന്ന നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ ആ തിരുവനന്തപുരം നഗരസഭയുടെ മേയറുടെ ഈ കഴിവുകേടുകൊണ്ട് നിരവധി നിരവധി അഴിമതി കഥകൾ പുറത്തു വന്നിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി ആണ് പ്രതിപക്ഷം മുപ്പത്തിയഞ്ച് കൗൺസിലർമാരുമായി ശക്തമാണ് തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിപക്ഷം ഈ നഗരസഭയിൽ നടന്ന വിവിധ തട്ടിപ്പുകൾ വീട്ടുകരവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളാകട്ടെ എസ് സി ഫണ്ട് തട്ടിച്ചതുമായി ബന്ധപ്പെട്ട അഴിമതികളാകട്ടെ ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നത് ബി ജെ പി ആണ് ആ ബി ജെ പിയുടെ പ്രതിപക്ഷ നിരക്ക് നേതൃത്വം നൽകുന്ന കൗൺസിലറായിട്ടുള്ള കരമന അജിത്ത് ശ്രീ കരമന അജിത്തിനോട് ഈ നഗരസഭ പ്രതികാരം തീർക്കുന്നത് എങ്ങനെ എന്ന് കാണുക ബി ജെ പി കൗൺസിലറായ കരമന അജിത്തിൻ്റെ വീടിന് പുറകിൽ ചീഞ്ഞു നാറുന്ന മാലിന്യ കൂമ്പാരം ആക്കി മാറ്റിയാണ് നഗരസഭ ഈ കൗൺസിലറോട് പ്രതികാരം തീർക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം എൻ്റെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതാണ് എൻ്റെ വീട് ഈ മാലിന്യം ഇത്രയും മാലിന്യ കൂമ്പാരമായി കഴിഞ്ഞ ഒരു വർഷമായി പല പ്രാവശ്യം നഗരസഭയുടെ ഉദ്യോഗസ്ഥരുടെത്തും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ മാലിന്യം നീക്കം നീക്കം ചെയ്യണം എന്നത് എന്നതിനെക്കുറിച്ച് പക്ഷേ നാളിതുവരെ ഒരു വൈരാഗ്യ കൂടി പെരുമാറുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നഗരസഭയ്ക്കുണ്ടായിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച് ഭരണാധി ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് നിരവധി നിരവധി പ്രാവശ്യം സഭയ്ക്കകത്തും പുറത്തും ഞാൻ ശബ്ദമുയർത്തിയിട്ടുണ്ട് ആ ശബ്ദമുയർത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നെനിക്കൊരു സംശയമുണ്ട് അത് കായികമായി എന്നെ കീഴ്പ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആക്രമിക്കുവാനോ സാധിക്കില്ലെങ്കിൽ ആരോഗ്യപരമായി എൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണത ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തുന്നുണ്ടോ എന്നൊരു സംശയം എന്നിൽ നിലനിൽക്കുന്നുണ്ട് കാരണം നഗരം മുഴുവൻ ഞാറുകയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമൊക്കെ മാലിന്യത്തിൻ്റെ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം ഏകദേശം പത്ത് കോടിയിലധികം രൂപ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി ചെലവഴിക്കുന്നു എങ്കിലും ഈ നഗരത്തിൻ്റെ മാലിന്യ സംസ്കരണം സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് കരമന വാർഡിലായിരുന്നു കൗൺസിലർ അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നെടുങ്കാട് വാർഡിൻ്റെ കൗൺസിലറാണ് യഥാർത്ഥത്തിൽ ഞാൻ താമസിക്കുന്നത് ആറന്നൂർ വാർഡിലാണ് ഈ പ്രദേശമെന്ന് പറയുന്നത് ആറന്നൂർ ദുർഗാനഗർ റെസിഡൻസ് പരിധിയിൽ വരുന്ന ഭാഗമാണ് ഇതിൻ്റെ മുൻവശം വന്നത് സ്റ്റേറ്റ് ഹൈവേയാണ് ഹൈവേ ഭാഗത്തോടു കൂടി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കിടക്കുവാനുള്ള വാതിലുണ്ട് അതുപോലെ തന്നെ റെസിഡൻസ് ഏരിയയിൽ വരുന്ന ഭാഗത്താണ് ഈ ഈ ഏരിയ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു വർഷങ്ങൾ ഒരു വർഷമായി മാത്രമല്ല കഴിഞ്ഞ നഗരസഭയ്ക്കകത്ത് നമ്മുടെ വിളപ്പിശാല മാലിന്യ സംസ്കരണശാല പൂട്ടിയതിന് ശേഷം മാലിന്യം സംസ്കരിക്കുവാനുള്ള സംവിധാനം ഉറവിടത്തിൽ മാലിന്യ സംസ്കരണമെന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയം വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണം എറോബിപ്പിന് വഴി നടത്തുമ്പോൾ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം കിച്ചൻ ബിന്ന് വഴി നടത്തുന്നു എന്നാണ് പറയുന്നത് അൻപതിനായിരം കിച്ചൻ ബിന്നുകൾ സ്ഥാപിച്ചിട്ടുള്ളതിൽ ഇപ്പോൾ പതിമൂന്നോ പന്ത്രണ്ടോ ആയിരം കിച്ചൻ ബിന്നുകൾ മാത്രമാണുള്ളത് മറ്റൊക്കെ ഈ കിച്ചൻ ബിന്ന് ഇടുന്ന ആ ബക്കറ്റ് മറ്റ് വീടുകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ആരോഗ്യ വകുപ്പ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യ വിഭാഗം തന്നെ സെൻസസ് എടുത്തപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പരാജയപ്പെട്ട തിരുവനന്തപുരം നഗരസഭ ഇത് ഒന്നൊന്ന് കാണണം തീർച്ചയായിട്ടും രണ്ട് പെൺമക്കളും ഭാര്യയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം എന്നോട് ഈ നീതികേട് കാണിക്കുന്ന നഗരസഭ എൻ്റെ കുടുംബത്തോട് കാണിക്കുന്ന ഈ ഈ നീതികേട് എൻ്റെ അവസ്ഥ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഒരു തിരുവനന്തപുരം നഗരസഭയിലെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും സ്ഥിതി എന്ന് തിരുവനന്തപുരം നഗരസ നഗര പരിധിയിൽ പെടുന്ന പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഇരുന്നൂറ്റി പതിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലുള്ള നമ്മുടെ തിരുവനന്തപുരം നഗര നഗരസഭ ഈ നഗരസഭയുടെ മുക്കിലും മൂലയിലും നഗരസഭാ പരിധിയിൽ വരുന്ന മുക്കിലും മൂലയിലും ഇതാണ് അവസ്ഥ ഇപ്പോഴും അവർ പറയുന്നത് മാലിന്യ സംസ്കരണത്തിൽ ഈ ഇന്ത്യയിൽ പല സർവേ നടന്നപ്പോൾ ഞങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് എന്ന അവകാശപ്പെടുമ്പോൾ ഈ നേർക്കാഴ്ച ഒന്ന് കാണണം നഗരസഭയിലെ ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും ഈ മാലിന്യ സംസ്കരണത്തിന് നഗരസഭ പരാജയപ്പെട്ടതിൽ ശക്തമായ പ്രതിഷേധവും പ്രതി പ്രതിഷേധം ഈ തിരുവനന്തപുരം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ട് ആ പ്രതിഷേധം ഇനി ആളിൽ കത്താൻ പോകുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ തിരുവനന്തപുരം നഗരസഭ മാലിന്യ സംസ്കരണത്തിൽ പരാജയപ്പെട്ടതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതുപോലെ തന്നെ സംരക്ഷണം ഏർപ്പെടുത്തേണ്ട തിരുവനന്തപുരം നഗരസഭ മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് പരാജയപ്പെട്ട നഗരസഭ ഈ നഗരസഭയുടെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവും പ്രതിഷേധവത്തോടൊപ്പം തന്നെ അമർഷവും നീതി അതുപോലെ തന്നെ ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി എന്നോട് കാണിക്കുന്ന ഈ സമീപനം പൊതുസമൂഹം കാണണം ബന്ധപ്പെട്ട അധികാരികൾ പ്രത്യേകിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ എൻ്റെ ഈ അവസ്ഥ തീർച്ചയായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ നയം കൗൺസിലറോട് രാഷ്ട്രീയമായി പൊരുതി നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കാട്ടുന്ന ക്രൂരതയാണിത് വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്